47 സെക്കൻഡുള്ള ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതൊരു റീലിനേക്കാളും ഒരുപാട് സന്തോഷവും സമാധാനവും തോന്നിപ്പിച്ചിട്ടോ. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വയനാട് വന്ന സമയത്ത് അവിടെ ഈ ഒരു ദുരന്തം മറികടന്ന് മറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നിന്ന് ആളുകളൊക്കെ പോയി കാണുകയുണ്ടായി. അപ്പം ആ കൂട്ടത്തിൽ അദ്ദേഹം പോയി കണ്ടിട്ടുള്ള ഒരു ഫാമിലിയിലൊരു കൊച്ചുമായിട്ട് എന്തോ ആ രണ്ടുപേരും കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഭയങ്കര നന്ന രസമായിട്ട് തോന്നി. രസമല്ല, സന്തോഷമായിട്ട് തോന്നി. ഇതിന് മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പോയ സ്ഥലങ്ങളിൽ ഇതുപോലെ പിള്ളേർ വരുന്ന കളിപ്പിക്കുന്ന അതിനൊക്കെ പറ്റി ഒരുപാട് കുറ്റങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഈ രണ്ടുപേര് കാണിക്കുന്ന അവരുടെ ആ ഒരു 47 സെക്കൻഡ് വീഡിയോ ഇന്ന് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഈ വീഡിയോയുടെ പിന്നിൽ പ്രമോഷനാണോ അതോ യഥാർത്ഥത്തിലുള്ള എന്താ പറയുക, അവരുടെ ഉള്ളിലെ എന്തായാലും കൊച്ചിനെ നമുക്കറിയാം, ഒന്നും അറിയാത്തൊരു കുട്ടിയാണെന്നുള്ളത് പ്രധാനമന്ത്രി ആ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ സത്യമാണെങ്കിൽ ഇത് വെറും ഒരു 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 പി ആർ വർക്കിൽ ഒതുങ്ങാതെ അവിടെ ബാക്കി വന്ന ആളുകൾക്ക്, നമുക്കറിയാം ഈ കൊച്ചിൻ്റെ ഒക്കെ കുടുംബത്തിലും പലരും ഇന്ന് ജീവനോടെ ഉണ്ടായിരിക്കില്ല, ദുരന്തം എടുത്തു പോയ ആളുകളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി വന്ന ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് ഏറ്റവും രാജ്യത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത് നേരിട്ട് കണ്ട് പുള്ളിക്ക് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് പുള്ളി അവിടെ നിന്ന് പോയത് എന്നാണ് ഇന്നലത്തെ ഏത് ന്യൂസ് കണ്ടു കഴിഞ്ഞാലും, നമ്മൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും പുള്ളി സംസാരിച്ച് പുള്ളി കൊടുത്ത് പോയിട്ടുള്ള ഉറപ്പും അതുപോലെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ പാസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് നടന്ന പല കാര്യങ്ങളും എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വിഷമം തോന്നും. കാരണം ഇതിനു മുമ്പ് പ്രളയം വന്ന സമയത്താണെങ്കിലും മറ്റ് എന്തൊരു ദുരിതം വരുന്ന സമയത്തും ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ കേന്ദ്രം എത്രത്തോളം എന്തൊക്കെ സഹായം നൽകിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രാഫ് എപ്പോഴും തരം താന്നു തന്നെ ഇരിക്കുന്നത്. കേരളത്തിൽ ദുരന്തം വന്ന സമയത്താണെങ്കിലും, അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്താണെങ്കിലും, കർണാടകയിൽ ഉരുൾപൊട്ടലും മറ്റ് പല ബുദ്ധിമുട്ടുകളും വന്ന സമയത്തും ഒക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ബി ജെ പി ഭരിക്കാത്ത സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ മാറിയിട്ട് അതിൽ നിന്ന് അതൊന്നുമല്ലാത്ത രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പോലും കയറിപ്പോവാൻ മടിച്ച സ്ഥലങ്ങളിലോട്ട് പ്രധാനമന്ത്രി കാൽനടയായിട്ട് വന്ന് ഇതൊക്കെ കണ്ടുപോയി, പുള്ളിക്കത് ബോധ്യപ്പെട്ട് പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നെ വേണം. നമ്മളിവിടെ ആര് ഭരിച്ചോട്ടെ, കോൺഗ്രസോ മാർക്സിസ്റ്റോ ബി ജെ പിയോ ആര് ഭരിച്ചോട്ടെ, പാർട്ടി ഏതു ആയിക്കോട്ടെ, ചെയ്യാൻ പറ്റുമെങ്കിൽ പുള്ളി ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് എല്ലാം കൊണ്ട്. അതല്ലാതെ എതിരഭിപ്രായമുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം.